ഇനി സ്ത്രീകളുടെ കാര്യം നോക്കാം. പുരുഷന്മാരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പുറമെ ചില വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലമുകളും സ്ത്രീകളുടെ ശരീരത്തിൽ നമുക്ക് കാണാം. അതിലൊന്നാണ് മെൻസ്ട്രുവേഷൻ. ഓക്കെ, ആ മെൻസ്ട്രുവൽ പീരീഡ് തുടങ്ങുമ്പോൾ ഒത്തിരി അധികം വ്യത്യാസം പെൺകുട്ടിയും സ്ത്രീയും തമ്മിൽ തന്നെ സംഭവിക്കുമ്പോൾ, പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ പ്രഗ്നൻസി, അപ്പോൾ ആ ഒരു സാധാ ഒരു പെൺകുട്ടി, പിന്നെ മെൻസ്ട്രുവേറ്റിംഗ് പെൺകുട്ടി, ദെൻ പ്രഗ്നന്റ് ലേഡി, ഈ മൂന്ന് കാലഘട്ടത്തിലും വളരെയധികം വ്യത്യാസം ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റും ന്യൂട്രിയൻസും ആ പെൺകുട്ടിക്കും സ്ത്രീക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം, റൈറ്റ്? അതുമാത്രമല്ല, ഇത് ശരിയായിട്ട് ഈ ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കാതെ, ആ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് പോഷകതത്വങ്ങൾ കൊടുത്താൽ, അല്ലെ, മനസ്സിലാവാതെ പോഷകങ്ങൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം തെളിഞ്ഞു കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ചർമ്മത്തിന്റെ ആരോഗ്യം നിശേഷമില്ലാതെ, സ്കിൻ ഹെൽത്ത് വിൽ ഡിറ്റീറിയേറ്റ് ലൈക്ക് എനിത്തിങ്, മുടിയുടെ ആരോഗ്യം നിശേഷം ഇല്ലാതെയാവും, അത് മാത്രമല്ല എനർജി ലെവൽ വിൽ ബി കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ്. ഓക്കെ, പിന്നെ സ്കിന്നിന്റെ ആരോഗ്യം പോയത് കൊണ്ട് നമുക്ക് പ്രായം വളരെയധികം തോന്നിക്കും. അപ്പൊ അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടി, പിന്നെ അത് ടീനേജ് ആയി മാറുന്നു, പിന്നെ യൂത്തിലേക്ക് പോകുന്നു, പിന്നെ പ്രഗ്നൻസി ആവുന്നു, പിന്നെ മദർഹുഡ്, പ്രഗ്നൻസി, ദെൻ മദർഹുഡ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഡ്വാൻസ് സ്റ്റേജ്. ഓരോ ഘട്ടവും ഒരു സ്ത്രീയുടെ വ്യത്യസ്തമാണ്, അതിൽ വേണ്ട ആവശ്യകതകളും വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീകൾക്കും നമ്മൾ പോഷകതത്വങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ന്യൂട്രിചാർജ് വിമൻ എന്നുള്ള പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അതിൽ 50 എസൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ന്യൂട്രിചാർജ് മെനിൽ 33 ആണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിചാർജ് വുമണിൽ 50 ആണ്. അപ്പൊ 50 എസൻഷ്യൽ ന്യൂട്രിയൻസ്, കാരണം സ്ത്രീകൾക്ക് ഓരോ കാലഘട്ടത്തിലും പോഷക തത്വങ്ങളുടെ ആവശ്യകത വളരെ കൂടുതലാണ്, വ്യത്യസ്തമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ 13 വൈറ്റമിൻസ്, 13 മിനറൽസ് ഉണ്ട്, 13 ഫ്രൂട്ട് ബ്ലെൻഡുകൾ ഉണ്ട്. 13 തരത്തിലുള്ള ഫ്രൂട്ടുകൾ കൊണ്ട് ഇതിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ 13 തരം ഫ്രൂട്ട് നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, കഴിക്കുന്ന കാര്യം പോട്ടെ. അപ്പോ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 13 തരം ഫ്രൂട്ടിന്റെ ബ്ലെൻഡുകളും കിട്ടുന്നുണ്ട്. 6 ബൊട്ടാണിക്കൽസ് ആൻഡ് 5 എമിനോ ആസിഡ്സ്, റൈറ്റ്? ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ന്യൂട്രിചാർജ് വുമൺ. ഇത് ആർക്ക് വേണ്ടി കഴിക്കാം? പുരുഷന്മാർക്ക് പറഞ്ഞു പോകുന്നത് 14 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇത് കഴിക്കാമെന്ന് നമുക്ക് തൽക്കാലം ഇവിടെ പറയാൻ പറ്റില്ല. കാരണം മെൻസ്ട്രുവൽ പീരീഡ് തുടങ്ങുന്ന പ്രായം വ്യത്യസ്തമായിട്ടാണ്. ചില ആൾക്ക് 11 വയസ്സിലുണ്ടാവും, 12 വയസ്സിലും, ചില ആൾക്ക് 8 വയസ്സിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മെൻസ്ട്രുവൽ പീരീഡ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതൽ ന്യൂട്രിചാർജ് വുമൺ ഓരോ പെൺകുട്ടികൾക്കും നമ്മൾ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന്റെ ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കൊടുക്കണം. നല്ലവണ്ണം വെള്ളം കുടിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും. ഞാനത് വീണ്ടും വീണ്ടും അടിയറ വിട്ട് പറയാണ്, അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറയാണ്, ബോൾഡ് അക്ഷരത്തിൽ പറയാണ്. കാരണം ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസുകളെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ വിഷമത എന്താന്ന് വെച്ചാൽ, ചെറുപ്രായത്തിൽ തന്നെ ജങ്ക് ഫുഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് പെൺകുട്ടികൾ ജീവിക്കുന്നത്. ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് പോഷക ആഹാരങ്ങൾ ശരീരത്തിൽ വളരെ കുറവാകുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഘടന തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് വളരെ ചെറിയ പ്രായത്തിൽ പോലും മെൻസ്ട്രുവൽ പീരീഡ് തുടങ്ങിപ്പോകുന്നത്. അത് മാത്രമല്ല, ഫാറ്റി ആൻഡ് ഓയിലി ഫുഡ്, കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ ഫുഡുകൾ അനിയന്ത്രിതമായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലുള്ള പല മെറ്റാബോളിസമും ഡൈജഷനും അബ്സോർപ്ഷനും എല്ലാം കുറഞ്ഞു പോകുന്നത് മാത്രമല്ല, ദാറ്റ് ലീഡ്സ് ടു PCOD, റൈറ്റ്? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹാർമോൺ ആണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടതെങ്കിൽ അവിടെ പുരുഷന്റെ ഹാർമോൺ പ്രവർത്തിക്കാത്തത്, കാരണം ശരീരത്തിൽ രണ്ട് ഹാർമോൺ ഉണ്ട്. അപ്പൊ സ്ത്രീകളുടെ ഹാർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതൽ ഓവർ പവർ ചെയ്ത് നിൽക്കണം. പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയാം, ചിലങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, ആ പുരുഷ ഹാർമോൺ പ്രവർത്തിക്കാത്തത്, അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ഇഫ് യു ടേക്ക് ന്യൂട്രിചാർജ് വുമൺ കണ്ടിന്യൂസ്ലി വെൻ ദ ഗേൾ സ്റ്റാർട്ട് മെൻസ്ട്രുവേറ്റിംഗ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ നോക്കാം. ആദ്യം തന്നെ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ പെട്ടെന്ന് തന്നെ നോർമൽസിലേക്ക് കൂട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കിപ്പോ 3-4 ആൾക്കാർ കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ എല്ലാത്തിലും ഞാൻ കണ്ടത് സ്ത്രീയുടെയും പെൺകുട്ടിയുടെയും ഹീമോഗ്ലോബിൻ ലെവൽ 9-8 ഒക്കെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, 35 വയസ്സ് 25 വയസ്സുള്ള ആൾക്കാരുടേതാണ് ഈ റിപ്പോർട്ട് എനിക്ക് വന്നിരിക്കുന്നത്. അതില് എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ ലെവൽ 9-8 സുഹൃത്ത്, ഒന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ കയ്യിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമല്ല രക്ഷ കിട്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും.
അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും. ഹീമോഗ്ലോബിൻ കൂടിയാൽ മാത്രമേ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തുള്ളൂ, ശരീരത്തിൽ ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തുള്ളൂ. ഇത് രണ്ടും ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ കോശങ്ങൾ കേടുപാടായി പോവും, കോശങ്ങൾ അനാരോഗ്യപരമായിട്ട് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് എന്താണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഇമ്പാക്ട് ഓഫ് ഏജിങ് കുറയും. മെൻസ്ട്രൽ റിലേറ്റഡ് പ്രോബ്ലംസ് അതായത് ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമായിരിക്കും. ഇമ്മ്യൂണിറ്റി വളരെയധികം കൂട്ടും, എനർജി ലെവൽ വളരെയധികം കൂട്ടും, സ്കിൻ ഹെൽത്ത് മുടിയുടെ ആരോഗ്യം വളരെയധികം ഇംപ്രൂവ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ബോൺ ആൻഡ് ജോയിന്റ് ഹെൽത്ത് വിൽ ഓൾസോ ബി ആബ്സല്യൂട്ട്ലി ഗുഡ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ സംഭവിക്കുന്നതാണ്. കോമ്പറ്റീഷൻ പിന്നെ ഒന്നുമില്ല അതിനോട് പറയുന്നത്. പിന്നെ അടുത്തതാണ്, നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടും ആരോഗ്യത്തോടെ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, റൈറ്റാണോ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിക്കുന്ന കാലം മുഴുവൻ ശരിക്ക് ആസ്വദിച്ചിട്ടും മാക്സിമം ആനന്ദിച്ചിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു കാര്യം ചിന്തിക്കണം. എന്താണെന്നറിയാം? അത് ഞാൻ പറയാം. കാരണം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക്